നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഒരു വയനാടൻ വ്ളോഗിൻ്റെ 16-ാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ. 3 ദിവസം നീണ്ടുനിന്ന ഞങ്ങളുടെ വയനാട് യാത്രയിൽ കഴിഞ്ഞ 15 എപ്പിസോഡുകളിലായി കാണിച്ച കാഴ്ചകൾ എല്ലാം കണ്ട് ഞങ്ങൾ തിരികെ യാത്ര പുറപ്പെടുകയാണ്. ഒരുപാട് കഥകളും ചരിത്രങ്ങളും പറയാനുള്ള താമരശ്ശേരി ചുരം ഇറങ്ങിയാണ് ഇനി ഞങ്ങൾക്ക് തിരികെ പോകേണ്ടത്. കൽപ്പറ്റയിൽ നിന്നും വൈത്തിരി വഴി തിരികെയുള്ള യാത്രയിൽ ലക്കിടിയിലെത്തുമ്പോൾ വലതുവശത്തായി ഒരു പ്രതിമയും ചങ്ങലയാൽ ചുറ്റപ്പെട്ട ഒരു മരവും കാണാൻ സാധിക്കും. ലക്കിടി എന്ന സ്ഥലത്ത് കാണുന്ന ഈ ചങ്ങല ചുറ്റിയ വലിയ മരത്തിന് സ്ഥലത്തെ ഐതിഹ്യങ്ങളിൽ പ്രത്യേക സ്ഥാനമുണ്ട്. കൽപ്പറ്റയിൽ നിന്നും 16 കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്നും 41 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്നും 51 കിലോമീറ്ററുമാണ് ഈ പ്രസിദ്ധമായ ചങ്ങല മരത്തിലേക്കുള്ള ദൂരം. ഐതിഹ്യമനുസരിച്ച് കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവാണ് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറിന് അടിവാരത്തു നിന്നും ദുർഘടമായ മലനിരകളിലൂടെ വയനാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത്. ഈ കണ്ടുപിടുത്തത്തിൻ്റെ ഖ്യാതി സ്വന്തമാക്കുവാനായി ആ ബ്രിട്ടീഷ് എഞ്ചിനീയർ തൻ്റെ വഴികാട്ടിയായ കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവിനെ കൊന്നുകളഞ്ഞു. ഗതികിട്ടാതെ ആദിവാസി യുവാവിൻ്റെ ആത്മാവ് ഈ വഴി പോകുന്ന യാത്രക്കാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു മന്ത്രവാദി പിന്നീട് കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഈ മരത്തിലേക്ക് ചങ്ങല കൊണ്ട് ബന്ധിച്ചു എന്നാണ് വിശ്വാസം. ഇതുവഴി കടന്നുപോകുന്ന യാത്രികരിൽ ഭൂരിഭാഗം പേരും തങ്ങളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടിയും കരിന്തണ്ടനോടുള്ള ആദര സൂചകമായും ഇവിടെയെത്തി വിളക്കും തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വയനാട്ടിലെ കവാടമാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നിരിക്കുന്നത്. വയനാട്ടിൽ നിന്നും വരുമ്പോൾ താമരശ്ശേരി ചുരത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഈ ചുരമിറക്കത്തിൻ്റെ കാഴ്ചകൾ മുഴുവനായും വരുന്ന എപ്പിസോഡുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ താമരശ്ശേരി ചുരത്തിൻ്റെയും കരിന്തണ്ടൻ്റെയും വിശദമായ ചരിത്രവും ഐതിഹ്യങ്ങളും എല്ലാം തന്നെ വരുന്ന എപ്പിസോഡുകളിലായി നിങ്ങളിലേക്ക് വ്യക്തമായി തന്നെ എത്തിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയാണ് താമരശ്ശേരി ചുരം. ഇതിനെ വയനാട് ചുരമെന്നും വിളിക്കുന്നു. കോഴിക്കോട് ജില്ലയിലാണ് ചുരം സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാത 212 ഭാഗമായ ഈ ചുരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഇടതൂർന്ന വനം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. കുതിര സവാരി ചെയ്ത് വയനാട്ടിലെത്താൻ പാകത്തിൽ നിർമ്മിച്ച കാട്ടുപാത പിൽക്കാലത്ത് വാഹന ഗതാഗതത്തിനുള്ള പാതയായി മാറുകയായിരുന്നു. കോഴിക്കോട്ട് നിന്നും വയനാട്ടിലേക്കും മൈസൂരിലേക്കുമുള്ള NH 212 ചുരം താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്നും ആരംഭിക്കുന്നു. പന്ത്രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ ചുരത്തിൽ കഠിനമായ 9 ഹെയർപിൻ വളവുകളാണ് ഉള്ളത്. ഈ ചുരം അവസാനിക്കുന്ന വയനാട് ജില്ലയിലെ നമ്മൾ തൊട്ടുമുമ്പ് കണ്ട ലക്കിടിയിൽ എത്തുമ്പോഴേക്കും സമുദ്രനിരപ്പിൽ നിന്നും 2625 അടിക്ക് മുകളിൽ നമ്മൾ എത്തുന്നു. 9-ാമത്തെ ഹെയർപിൻ വളവിലെ വ്യൂ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ മൊത്തത്തിലുള്ള ആകാശ ദൃശ്യം കാണാനാകും. അസ്തമയവും 55 കിലോമീറ്റർ അകലെയുള്ള കടൽപ്പരപ്പും അപൂർവമായി കാണാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ കുരിശിൻ്റെ വഴി താമരശ്ശേരി ചുരത്തിലാണ് നടക്കുന്നത്. സഞ്ചാരികളായ നമ്മൾ ഒരിക്കലെങ്കിലും സഞ്ചരിക്കേണ്ട ചുരമാണ് പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന താമരശ്ശേരി ചുരം. കോഴിക്കോട് വയനാട് മൈസൂർ NH 212 ഈ ചുരം അടിവാരത്ത് നിന്നും ആരംഭിച്ച് വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ലക്കിടിയിൽ അവസാനിക്കുന്നു. മലമടക്കുകളിലൂടെ 9 ഹെയർപിൻ വളവുകൾ താണ്ടി
സമുദ്രനിരപ്പിൽ നിന്നും 2700 അടിയോളം ഉയരത്തിലേക്ക് കയറുമ്പോൾ ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന വനത്തിൻ്റെ ഭംഗിയും താഴെയുള്ള അഗാധമായ കൊക്കകളുടെ ഭയാനകതയും കൂടാതെ ഇടയ്ക്കിടെ റോഡിൽ ഇരുവശത്തും വന്യജീവികളെയും കാണാൻ കഴിയും. ഒൻപത് ഹെയർപിൻ വളവുകൾ പിന്നിടുമ്പോൾ മുകളിൽ റോഡിൻ്റെ ഒരു വശത്ത് ഭംഗിയായി കെട്ടിയിരിക്കുന്ന സീനിക് ഏരിയകളിൽ നിന്നുകൊണ്ട് താഴേക്കും ചുറ്റിനുമുള്ള മനോഹരവും ഭീതിജനകവുമായ ദൃശ്യങ്ങൾ കാണുവാൻ കഴിയും. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ തൊട്ടു മുമ്പായി കണ്ടത്. അവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നൂഡിൽസ് പോലെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന പിന്നിടേണ്ട വഴികൾ കാണുമ്പോൾ ഭയാനകതയും സാഹസികതയും സിരകളെ ത്രസിപ്പിച്ചെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. 12 കിലോമീറ്റർ നീളമുള്ള താമരശ്ശേരി ചുരം കയറിയെത്തുന്ന ലക്കിടി വയനാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റാണ്. 5 കിലോമീറ്റർ അകലെയുള്ള വൈത്തിരിയാണ് ലക്കിടിക്ക് സമീപമുള്ള പ്രധാന പട്ടണം. വയനാട്ടിൽ നിന്നും ചുരമിറങ്ങുമ്പോൾ ആദ്യമുള്ള ഹെയർപിൻ വളവാണ് ഈ കാണുന്നത്. താമരശ്ശേരി ചുരത്തിൻ്റെ ഈ എപ്പിസോഡിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി കാഴ്ചകളും ചുരത്തിൻ്റെയും കരിന്തണ്ടൻ്റെയും വിശദമായ ചരിത്രവുമായൊക്കെ അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.